ഹായ് ഗൈസ്, എല്ലാവർക്കും ടെക് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ വെബ്സൈറ്റ് സീരീസിൻ്റെ പാർട്ട് ടു ആണ്. അപ്പോൾ പാർട്ട് വൺ കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിലാണ് നമ്മൾ എങ്ങനെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇനി നമ്മൾ ഈ ഇത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടാക്കിയ അതേ വെബ്സൈറ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇതിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അതേ സെയിം വെബ്സൈറ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതിലുള്ള ബാക്കിയുള്ള ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഉള്ളതാണ് ക്ലോസബിൾ ടെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾ അതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലോസബിൾ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങളിവിടെ അപ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ ഒരു ക്ലിക്കബിൾ ടെക്സ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അതിലൊന്നും ഞാൻ പറഞ്ഞു തന്നില്ല. നിങ്ങളിവിടെ ഈ പ്രിവ്യൂ ബട്ടൺമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഞാനിപ്പോൾ ഇത് കമ്പ്യൂട്ടറിലാക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ടു സീ ബിലോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ഇവിടെ ഹായ് എന്നും കാണും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്കിവിടുത്തെ എക്സ്മ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതിനെ വേണ്ടെങ്കിൽ നമുക്കിതിനെ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഇതിൽ വേറെ സംഭവം ഉള്ളതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ലേഔട്ട്സ് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. നിങ്ങളൊരു ലേഔട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു ലേഔട്ട് വരുന്നതാണ്. ഞാനിപ്പോൾ ഈ ലേഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ കുറേ കുത്തുകൾ കാണാം. അതിനെ പിടിച്ചിട്ട് മുകളിലേക്ക് അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ ലേഔട്ട് വന്നു. പിന്നെ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തത് പോലെ ഒന്നും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട. ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ ആഡ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നിങ്ങൾക്ക് ഇതിൽ വല്ല ഇമേജസോ അല്ലെങ്കിൽ വല്ല യൂട്യൂബ് വീഡിയോസോ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഉള്ള ഒരു യൂട്യൂബ് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്ലോഡ് അല്ല, സോറി, ഞാൻ എംബഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ എടുത്ത് അവിടെ വെച്ചാൽ മതി. ജസ്റ്റ് ഈ പ്ലസ് എം ക്ലിക്ക് ചെയ്യുക, യൂട്യൂബ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെലക്ട് ചെയ്യുക. അത് നിങ്ങൾ ഇവിടുത്തെ അപ്ലോഡ് എംബ ക്ലിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ സെർച്ചും ചെയ്യാം. ഞാനിപ്പോൾ അപ്ലോഡഡാണ് എടുക്കുന്നത്. നിങ്ങളുടെയിലുള്ള ഒരു വീഡിയോ എടുത്തിടാം. ഞാനിപ്പോൾ ഇതാ ഒരു ക്രിസ്മസ് അനുബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടാണ്. ഓക്കെ, ഇതൊക്കെയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഈ രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയ്ക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ വെറുതെ ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനെ പ്രിവ്യൂ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിവ്യൂ ചെയ്ത് നോക്കാം. ഇനി നമുക്കിതിൻ്റെ അടിയിലുള്ള വേറെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെയുള്ളതാണ് ഇമേജ് കാരോസെൽ. അതെന്താണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ചിലതിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു വലിയ ഇമേജ് ഇങ്ങനെ മാറി മാറി വരുന്നത്. അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതാണ് ഈ ഇമേജ് കാരോസെൽ. അതിൻ്റെ അടിയിലത്തെയാണ് ബട്ടൺ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ബട്ടണിന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ബട്ടണിനൊരു പേര് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ആ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ സബ്സ്ക്രൈബ് എന്ന് നയിക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലൊരു ലിങ്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എൻ്റെ ചാനലിൻ്റെ ലിങ്കാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം പോണത്. ഞാനിവിടെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മുകളിലായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ അടിയിലും ആക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഫിൽഡാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഔട്ട്ലൈൻഡോ അല്ലെങ്കിൽ ടെക്സ്റ്റോ ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഔട്ട്ലൈൻഡാണ് ആക്കുന്നത്. ഓക്കെ, ഇതിനെ ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ഒരു നടുവിലാക്കിയിട്ടാണ് വയ്ക്കാൻ പോകുന്നത്. ഇനി നമുക്കിതിനൊന്ന് പ്രിവ്യൂ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ വെബ്സൈറ്റ്. ഇതുവരെ നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മുടെ ഹെഡ് വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പേര് അപ്പം നോക്കി ഇവിടെ എഴുതി കാണിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ വീഡിയോസ് ഇട്ടു. അതിൻ്റെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് നമ്മുടെ ഒരു പുതിയ ടാബിൽ നമ്മുടെ ചാനലിൽ പോകുന്നതായിരിക്കും. ഞാൻ തടിയിൽ നമ്മുടെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ ഒരു ഫോട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ ഇവിടുത്തെ ക്ലോസ് റിവ്യൂമ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ കാര്യം, നിങ്ങൾക്ക് എങ്ങാനും ഇത് മിസ്സായി പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ എവിടെയാണ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ യാതൊരു ടെൻഷനോ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഇനിയുണ്ട് രണ്ട് മൂന്നെണ്ണം. ഇത്രയും കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഇതിലത്തെ ഉള്ളതാണ് പ്ലേസ് ഹോൾഡർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ ഡിവൈഡും പ്ലേസ് ഹോൾഡറും യൂട്യൂബൊക്കെ നിങ്ങൾ നോക്കാവുന്നതാണ്. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഇതിലൊരു ഗൂഗിൾ ഡോക്സ് അതുപോലെ തന്നെ ഗൂഗിൾ സ്ലൈഡ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ എംബഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം തന്നെ ഒരു ഗൂഗിൾ സ്ലൈഡാണ് എംബഡ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ഈ സ്ലൈഡ്സുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെയിലുള്ള എല്ലാ സ്ലൈഡുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഒരു സ്ലൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സ്ലൈഡിൽ നിന്ന് സെലക്ട് ചെയ്യുക.
insert ആവുന്നതായിരിക്കും ഓക്കേ നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യാ അപ്പോൾ നിങ്ങളുടെ സ്ലൈഡ് ഇവിടെ ഉണ്ട് ഇതൊന്ന് ലോഡ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ലോഡ് ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ലൈഡ് കാണാം നിങ്ങൾക്ക് ഈ സ്ലൈഡിനെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ തന്നെ ഇഷ്ടമാണ് അതൊക്കെ ഫുള്ളി നിങ്ങൾക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഔട്ടിലാണ് നമ്മുടെ Google നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോ ഇതുവരെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് പ്രിവ്യൂ ചെയ്തു നോക്കാം ഞാൻ ഇപ്പോ ഇതിനെ പ്രിവ്യൂ ചെയ്തു നോക്കുകയാണ് ഞാൻ ഇവിടെ ഈ പ്രിവ്യൂ ഓപ്ഷൻ മാ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾ ജസ്റ്റ് ഇതിനാണ് ഇതൊക്കെ ഒന്ന് ലോഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതെല്ലാം ലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ PDF നമുക്ക് ഇവിടെ കാണാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വല്ല ഫോമുകളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫോമുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഓൺലൈൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോം ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫോം നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇപ്പോൾ ഇത് ഇതിനെ അടിയിച്ച് കളഞ്ഞു എനിക്ക് അങ്ങനെ അടിയിച്ച് കളയണ്ട അപ്പോൾ ഇതിനെ രണ്ടും ഏകദേശം ഒരേ ലൈനിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിർത്തിയേക്കുന്നത് ഓക്കെ നമുക്ക് ഇനി ഫോം ഇത്രയ്ക്കും വലുതാവേണ്ട ആവശ്യമില്ല ഇത് ചെറുതായാലും നമുക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ചെറുതാക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ നമ്മളിപ്പോൾ ഇത് ചെറുതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടി പ്രിവ്യൂ ചെയ്ത് നോക്കാം അപ്പോൾ അതൊന്ന് ആവട്ടെ ഒന്ന് ലോഡാവട്ടെ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പോഴും ലോഡായിട്ടില്ല ഇതിനായിട്ട് കഴിക്കും അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങളുടെ ഫോം കാണാം നിങ്ങൾ ഈ ഫിൽ ഔട്ട് ഫോമിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോം നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതിനെ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത് വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വല്ല ഷീറ്റ്സിൽ നിങ്ങൾ വല്ല ചാർട്ട്സോ അതുപോലെ തന്നെ ഷീറ്റ്സോ എന്തി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ഇടാവുന്നതാണ് ഇനി അടുത്തതാണ് പേജസ് അപ്പോൾ പേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില വെബ്സൈറ്റിലൊക്കെ ഹോം പേജ് അങ്ങനെ കുറേ പേജുകൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് എങ്ങനെ നമ്മുടെ ഒരു ഇതിൽ നമ്മുടെ ഈ സൈറ്റിൽ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ നിങ്ങൾ ആദ്യം പേജസിൽ പോയിട്ട് ഇവിടുത്തെ ന്യൂ പേജുമ ക്ലിക്ക് ചെയ്യുക നിങ്ങളിവിടെ പേജിന് ഒരു പേര് കൊടുക്കുക അപ്പോൾ ആദ്യം തന്നെ ആയിട്ട് ഇവിടെ ഞാൻ വേണമെങ്കിൽ ചാനലിന് പറഞ്ഞിട്ട് ഒരു പേര് കൊടുക്കാം എന്നിട്ട് ഡണ്ണ് കൊടുക്കാം അപ്പോൾ ഇവിടെ അതിൻ്റെ ഹെഡ് ആയിട്ട് ചാനലിനും വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഹെഡ് നിങ്ങൾക്ക് ചാനലിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാറ്റാം ഞാനിവിടെ ജസ്റ്റ് അവർ വീഡിയോസ് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെടുത്തിട്ട് ആദ്യത്തേലൊക്കെ പോയി ഇടാം അപ്പോൾ ചാനൽ ഹോം പേജ് ആവും ഞാനടുത്ത് അടിയിൽ ഞാൻ ഇടുന്നത് അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിനെ ഡബിൾ ക്ലിക്ക് ഇതിൻ്റെ പേര് ഡബിൾ ക്ലിക്ക് ഇതിൻ്റെ പേര് മാറ്റാം ഇനി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇപ്പം ഞാനിവിടെ അവർ വീഡിയോസ് എന്നാണ് കൊടുക്കുന്നത് ഇവിടെ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് എൻ്റെ യൂട്യൂബ് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യുകയാണ് രണ്ട് വേണ്ട ഒരു അഞ്ചാറെണ്ണം ആഡ് ചെയ്യാം ഓക്കെ ഒരു മൂന്ന് നാലെന്ന് ഇരിക്കട്ടെ നമുക്ക് ഇവിടുത്തെ സെലക്ട് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ഓരോന്നും ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാണാം ആഡ് ആയിരിക്കുന്നത് ഇനി ഞാൻ ഇതിൻ്റെ അലൈൻമെൻറ്റ് മാറ്റിയിട്ട് ഇതിനെ ഇങ്ങനെ അലൈൻ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഓരോ ഇതിൽ തൻ്റീഷ വന്ന പോലെ ഞാൻ അലൈൻ ചെയ്യുകയാണ് അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇമേജിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഞാൻ ഇവിടുത്തെ ഇതിന് വേറൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് മാറുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇനി നിങ്ങൾ ഇതിനെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഹോമെന്നും ചേനലിനെ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാൻ കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ഇത് മാറ്റാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ ഹോം പേജിൽ പോകുകയാണ് ഞാൻ ഇവിടുത്തെ പ്രിവ്യൂമ ക്ലിക്ക് ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ഇത് കാണാൻ എങ്ങനെ ഉണ്ടാവാമെന്ന് അപ്പോൾ ഇതുപോലെയാണ് പ്രിവ്യൂയിൽ ഉണ്ടാവുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹോം കാണാം അപ്പം നിങ്ങൾക്ക് ഇതിനെ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഈ ചാനലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ചാനലിൽ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന അവർ വീഡിയോസ് വന്നു അങ്ങനെ നിങ്ങൾക്ക് അതിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിരുന്ന വീഡിയോസൊക്കെ ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ പ്ലേ ചെയ്യാം എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അപ്പം എന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ എക്സിറ്റ് പ്രിവ്യൂമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രിവ്യൂ ക്ലോസ് ആവുന്നതായിരിക്കും ഓക്കെ അങ്ങനെ നിങ്ങൾക്ക് ഇതിൻ്റെ പേജസ് അപ്ലോഡ് ചെയ്യാം
ഇനിയിത് ഒന്നിൽ കൂടുതലാക്കാതെ ഈ സാധനം വർക്കിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ പിച്ചാ ദോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഷെയർ ചെയ്യുന്നതിനൊക്കെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതുപോലെയൊക്കെ നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി അതിൻ്റെ സെറ്റിങ്സ് സെറ്റിങ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അതിൽ നാവിഗേഷൻ ഉണ്ട്. ഇപ്പം ഇത് മോഡ് ടോപ്പിലാണ്. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് സൈഡാക്കാൻ പോകുകയാണ്. അപ്പോൾ അങ്ങനെ സൈഡാക്കുമ്പോൾ ഈ ഹോം നോക്കിയുള്ളത് നമ്മുടെ സൈഡിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം ജസ്റ്റ് വന്നിട്ട്. അപ്പോൾ അന്നത് ഞാൻ ഇവിടുത്തെ ഈ പ്രിവ്യൂം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ ഇപ്പോൾ ടെക് ടിപ്സും ഹോമും സൈഡൊക്കെ അല്ല ഹോമൊക്കെ ഇതിൻ്റെ സൈഡിലായിട്ടാണ് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡിൽ വെച്ച് തന്നെ ഇതൊക്കെ മാറ്റാൻ സാധിക്കേണ്ടതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. വെബ്സൈറ്റിനെ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് വലിയ കാര്യമൊന്നുമില്ലയോ, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ടോപ്പിൽ തന്നെ എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കളറൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ വൈറ്റ് കളറോ അല്ലെങ്കിൽ വേണം നമുക്ക് ട്രാൻസ്പെറൻറ്റ് തന്നെ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വെബ്സൈറ്റ്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഇതിനെ എങ്ങനെ പബ്ലിഷ് ചെയ്യാമെന്നാണ്. ഇപ്പോൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പബ്ലിഷ് എന്ന് പറയുന്ന ഓപ്ഷന്മാർ ക്ലിക്ക് ചെയ്യുക. നിങ്ങളത് വെബ് അഡ്രസ്സ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പ്രാക്ടീസ് ബൈ ആബു ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അന്ന് നിങ്ങൾക്ക് ഇതിനെ പബ്ലിഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സൈറ്റിനെ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ആ പബ്ലിഷിൻ്റെ അവിടുത്തെ ആരോമ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂമ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റ് കാണാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ സൈറ്റ് അടിച്ച് കൊടുക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ സൈറ്റ്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് അടിക്കുക. അന്നത്ത് സ്ലാഷ് വ്യൂ എന്ന് അടിച്ചിട്ട് നിങ്ങളുടെ സൈറ്റിന് നിങ്ങൾ ഏത് പേരാണ് കൊടുത്താൽ ആ പേര് അടിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ ഈ സൈറ്റിൻ്റെ ഈ വാതെല്ലാം ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്തിട്ട് എന്താ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൈറ്റിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ സൈറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് സൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇതിനെ പബ്ലിഷ് ചെയ്തത് വേണ്ട, പബ്ലിഷ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ അൺപബ്ലിഷ് നിൽക്കാം. നിങ്ങൾ അൺപബ്ലിഷ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സൈറ്റിന് ആർക്കും കാണാൻ പറ്റില്ല. അതിപ്പോൾ അൺപബ്ലിഷ്ഡ് ആയി. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ കസ്റ്റം യുവാലൊക്കെ ചെയ്യാം. അതൊന്നും ഞാൻ കാണിച്ചു തന്നില്ല. അതൊന്നും ആവശ്യം നമുക്കൊന്നുമില്ല. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഇതുപോലെ തന്നെ വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.